നമസ്കാരം അനിൽകുമാർ സാറേ, നമസ്കാരം. ഇപ്പൊ രാവിലെ തന്നെ കേരളത്തിലെ ബി ജെ പിക്ക് അറിഞ്ഞ് ഞെട്ടിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തുനിൽക്കുകയാണ്. അധ്യക്ഷൻ സുരേന്ദ്രൻ രാജിയിലേക്ക് പോകണം, പാലക്കാട് തോൽവി രാജിവെക്കാമെന്ന് കേന്ദ്രത്തിന് അറിയിച്ചിട്ടുണ്ട്. പക്ഷെ മറ്റൊരു കാര്യം, സുരേന്ദ്രൻ കൊടുത്ത കത്തിൽ ഒരു വാർത്ത പുറത്തുവരുന്നുണ്ട്. 18 കൗൺസിലർമാരും ശോഭാ സുരേന്ദ്രനുമാണ് പാലക്കാട് തോൽവി കാരണം. അപ്പൊ ബി ജെ പിയുടെ ഒരു പൊട്ടിത്തെറിയാണോ ഈ പാലക്കാടിലെ തോൽവി? ഞാനത് പ്രതീക്ഷിക്കുന്നില്ല. രാജിയാണോ പ്രതീക്ഷിക്കുന്നത്? രാജിയും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ബി ജെ പിയുടെ ഇപ്പോഴത്തെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അണികളിലും അനുഭാവികളുടെ മാധ്യമങ്ങളിലും മാത്രമേ ഉള്ളൂ. അവരുടെ സംഘടനാ നേതൃത്വത്തിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉള്ളവർ കാണുന്നില്ല. കാരണം ഈ കോർ കമ്മിറ്റിയിലോ അതുപോലെ ഈ ഉന്നതാധികാര സമിതിയിലോ ഉള്ള ആരും അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചായിട്ട് എവിടെയും കേട്ടില്ല. ചിലര് ചില ഈ പിന്നെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇപ്പൊ സന്ദീപ് എറണാകുളത്ത് വെച്ചിരിക്കുകയാണ്, നാളെ യോഗം നടക്കുക. സന്ദീപ് വാചസ്പതി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അങ്ങനെ പലരും ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നുണ്ട്. പക്ഷെ അതിന് നമുക്ക് ആധികാരികം എന്ന് പറയാൻ കഴിയില്ല. ഈ അതിർത്തി പിന്നെ അവരറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വി മുരളീധരൻ, കേന്ദ്രമന്ത്രി വി മുരളീധരനോട് ഇന്നലെ മാധ്യമങ്ങൾ വെച്ച് പാലക്കാട് തോൽവി കാരണം എന്താണ്? അപ്പൊ പറഞ്ഞാൽ ഞാൻ അധ്യക്ഷനോട് ചോദിക്കും, എന്റെ അടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാണ്. അപ്പൊ തന്നെ ഒരു ചേരിതിരി കാണാമല്ലോ. അല്ല, അത് വേണമെങ്കിൽ രണ്ട് രീതിയിൽ കാണാം. നമുക്ക് വേണമെങ്കിൽ ചേരിതിരി വന്ന് നമുക്ക് ആരോപിക്കുകയും ചെയ്യാം. എന്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് അതിനുശേഷം തൊട്ട് താഴെ ആയെങ്കിലും പറഞ്ഞു എനിക്കിവിടെ ചുമതലകളൊന്നുമില്ല. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ചുമതലയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും പിന്നെ പ്രസിഡന്റിനോട് ചോദിക്കാൻ പറഞ്ഞ മറ്റൊരു കാരണം കൂടിയുണ്ട്. 30 ദിവസം പാലക്കാട് ക്യാമ്പ് ചെയ്താണ് കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ട് പ്രസിഡന്റിനോട് ചോദിക്കാൻ പറ്റുള്ളൂ. അത് പുള്ളി പറഞ്ഞ ന്യായമായ ഒരു കാര്യമാണ്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബി ജെ പി മത്സരിച്ചത് 2 സീറ്റുകളിലാണ്, 2 അല്ല 3 സീറ്റുകളിൽ മത്സരിച്ചു. ലോക്സഭയുടെ 3 മത്സരിച്ചു. പാലക്കാട് അവർക്ക് 10,961 കുറഞ്ഞു കഴിഞ്ഞ വർഷത്തെ കാലം. പിന്നെ ചേലക്കരയിൽ 10,001 വോട്ട് കൂടി. അത് തൃശ്ശൂരിന്റെ എഫക്റ്റ് അല്ലേ? ചേലക്കരയിൽ വോട്ട് കൂടാൻ ഏത് എഫക്റ്റ് ആയാലും ഒരു പാർട്ടിയല്ലേ, ഒരു അധ്യക്ഷന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ലേ? തൃശ്ശൂർ ആയാലും പാലക്കാട് ആയാലും പിന്നെ എന്റെ പ്രസിഡന്റ് സുരേന്ദ്രൻ തന്നെ അല്ലേ? അപ്പൊ ഒരു സ്ഥലത്ത് വോട്ട് കൂടിയത് മനഃപൂർവ്വം കേരളത്തിലെ മാധ്യമങ്ങൾ തമസ്കരിക്കുക. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇത് ടാർഗറ്റ് ചെയ്യുക. ചേലക്കരയിൽ ജയിക്കൂല എന്ന് ബി ജെ പി കേരള ഉറപ്പുണ്ടായിരുന്നു, വോട്ട് കൂട്ടി. പക്ഷെ പാലക്കാട് എന്താണ്, വോട്ടെടുപ്പ് കഴിഞ്ഞ 1 മണിക്കൂറിനകത്ത് സുരേന്ദ്രൻ പോസ്റ്റ് ഇടുകയാണ് അവിടെ പാലക്കാട് വിജയം ഉറപ്പിച്ചത്. കാരണം ആദ്യമായിട്ടാണ് സുരേന്ദ്രൻ ഇങ്ങനെ പോസ്റ്റ് ഇടുന്നത്. ഇതൊരിക്കൽ ഇത് പോസ്റ്റ് വന്നിട്ടില്ല ഫേസ്ബുക്കിൽ. അല്ല, സുരേന്ദ്രൻ മുമ്പും ഇതുവരെയൊക്കെ പറഞ്ഞ 35 സീറ്റ് ജയിക്കുന്ന 2020 പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടില്ല. അതെ, അത് ചിലപ്പോൾ പുള്ളിയുടെ ആത്മവിശ്വാസം കൊണ്ടായിരിക്കാം. കാരണം ഈ പറഞ്ഞതന്നെ ചിട്ടയുടെ പ്രവർത്തനം നടത്തി 30 ദിവസം അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ വോട്ട് ചോർച്ച എന്ന് പറയുന്ന സാധനം അവരന്വേഷിക്കുമെന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ വോട്ട് നഷ്ടപ്പെട്ടതെന്ന് അവരന്വേഷിക്കുമെന്ന് പറയും. പക്�ഷേ അതിനു മുമ്പ് തന്നെ ഇപ്പം നമ്മൾ ഈ സാധാരണഗതിയിൽ CPM ആയാലും കോൺഗ്രസ് ആയാലും ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റു കഴിഞ്ഞാൽ അവർ പറയാറുണ്ട് ഞങ്ങൾ ഇത് പരാജയത്തിൻ്റെ കാരണം അന്വേഷിക്കും, നമ്മൾ കണ്ടുപിടിക്കും. അവിടെ ആരും പറയുന്നില്ലല്ലോ CPM സെക്രട്ടറി മാറണമെന്നോ പിന്നെ KP സെക്രട്ടറി മാറണമെന്നോ അവർ ആവശ്യപ്പെടുന്നില്ലല്ലോ. മാധ്യമങ്ങളും ആ ഡിമാൻഡ് വയ്ക്കുന്നില്ലല്ലോ. അപ്പൊ കുതിര കയറാൻ എളുപ്പമെന്ന് പറയുന്നത് BJP അതുകൊണ്ടാണോ? ഇപ്പോൾ സുരേന്ദ്രൻ മറ്റൊരു കാര്യം, ആ കേന്ദ്രത്തിന് ഒരു തത്വമുണ്ട്. ആ തത്തിൽ പറഞ്ഞ 18 കൗൺസിലർമാരും ശോഭാ സുരേന്ദ്രനുമാണ് തോൽവി കാരണം. അങ്ങനെ ശോഭാ സുരേന്ദ്രൻ അവിടെ പ്രചരണത്തിന് അരികിലായിരുന്നല്ലോ, തോൽവി കാരണം. അല്ല, അങ്ങനെ ഒരു കത്ത് കൊടുത്ത മാധ്യമം പ്രചരിപ്പിക്കുന്നത് അതിനൊന്നും ഒരു അടിസ്ഥാനം ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതൊക്കെ ഈ ബോധപൂർവമായി ഒരു ഒരു മറയുണ്ടാക്കി സുരേന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ടാർഗറ്റ് ചെയ്യണം. അത് സുരേന്ദ്രൻ ടാർഗറ്റ് ചെയ്ത മാധ്യമങ്ങൾ മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നത്, വേറെ ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പുറത്തു നിൽക്കുന്ന ശ്രീജിത്ത് പണിക്കരെ പോലുള്ള ആളുകളടക്കം ഈ പിന്നെ സുരേന്ദ്രനെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. മാധ്യമങ്ങൾ അതിന് വലിയ തോതിൽ പിന്തുണ കൊടുക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഇത് BJP അണികളും അനുഭാവികളും ഏറ്റുപിടിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് ഈ സംഘടനയുടെ തകർച്ചയായിരിക്കും. കാരണം കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന പ്രസിഡന്റ് നേതൃത്വം കൊടുത്ത 2 തെരഞ്ഞെടുപ്പ് പിന്നെ ഈ ചേലക്കരയിലും പിന്നെ പാലക്കാട് നടന്നു. ഒരിടത്ത് വോട്ട് കുറഞ്ഞു, അതേ രീതിയിൽ ഇപ്പുറത്ത് വോട്ട് കൂടി. അപ്പൊ വോട്ട് കൂടിയതിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. അതിപ്പം തൃശ്ശൂർ ജില്ലാ നേതൃത്വം ആയാലും പാലക്കാട് ജില്ലാത്തെ ഇതെല്ലാം പ്രസിഡന്റ് കീഴിൽ വരുന്നതാണല്ലോ, പുള്ളിയുടെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ അതിനെ തമസ്കരിക്കുകയും ഇവിടെ വോട്ട് കൂടി അതിനെ തമസ്കരിച്ച് കാണിക്കുകയും മറുഭാഗത്ത് ഈ പറഞ്ഞ പരാജയപ്പെട്ടതിന്റെ കാരണങ്ങളെ കുറിച്ച് പറഞ്ഞ് ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിക്കുക, അതായത് പ്രസിഡന്റിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് പോകും. ഈ പ്രചരണ സമയത്ത് പാലക്കാട് 1 മാസത്തോളം സുരേന്ദ്രൻ അവിടെ ക്യാമ്പ് ചെയ്ത് പ്രചരണത്തിനുണ്ട്. പക്ഷേ ഈ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ശോഭാ സുരേന്ദ്രൻ, വി മുരളീധരൻ അങ്ങനെ 50 പ്രധാനപ്പെട്ട നേതാക്കളെ 1 ദിവസം മാത്രമേ അവിടെ പ്രചരണത്തിന് വരണുള്ളൂ. അല്ല, അതൊക്കെ ഷെഡ്യൂൾ കാണാം. സുരേഷ് ഗോപി അദ്ദേഹത്തിന് G20 മീറ്റിംഗിന്റെ
ചുമതല കൊടുത്തത്. കാരണം പുള്ളി ഇവിടെ ഇല്ലായിരുന്നു. കാരണം കേന്ദ്രത്തിനോട് ബി ജെ പിയുടെ നേതാവ് സുരേഷ് ഗോപി പറയും ശോഭാ സുരേന്ദ്രനെ പാലക്കാട് നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ, അതൊക്കെ ആദ്യഘട്ടത്തിൽ പിന്നെ മൂന്ന് പേരുടെ ലിസ്റ്റ് ഇവരിവിടുന്ന് പിന്നെ കേരളത്തിലെ പാർട്ടി നേതൃത്വം തയ്യാറാക്കി കേന്ദ്രത്തിന് കൊടുത്തു. കേന്ദ്രമാണ് ശ്രീകൃഷ്ണകുമാറിനെ മത്സരിക്കുന്നത്, തെരഞ്ഞെടുത്തത് കേന്ദ്രമാണ്. ഈ ബി ജെ പിക്ക് ഒരു കൃത്യമായ ഒരു സംഘടനാ സമയമുണ്ട് ദേശീയ തലത്തിൽ. അവര് ഇന്ത്യയിൽ എവിടെ മത്സരിച്ചാലും ദേശീയ നേതൃത്വമാണ് ഇന്ന ആള് മത്സരിക്കട്ടെ എന്ന് പറയുന്നത്. അതിനെ ധിക്കരിക്കാൻ സംസ്ഥാന നേതൃത്വത്തിന് കഴിയില്ല. ഇവിടെ പിന്നെ കുറച്ചുപേര് ബഹളം ഉണ്ടാക്കിയോണ്ടോ ഫേസ്ബുക്കിൽ എഴുതിയോണ്ടോ ഒന്നും അങ്ങനെ മാറ്റത്തില്ല. അപ്പൊ ഇവിടുന്ന് കൊടുക്കുന്ന നിർദ്ദേശം കൃത്യമായിട്ട് അവർ അവർക്ക് പരിശോധിക്കാൻ വേറൊരു സംവിധാനമുണ്ട്. ആ സംവിധാനം നോക്കി പരിശോധിച്ചതിന് ശേഷമാണ് ശ്രീകൃഷ്ണകുമാറിനെ അവർ സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പൊ ഒരാളെ സ്ഥാനാർത്ഥിയാക്കി തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? അയാളെ ജയിപ്പിക്കേണ്ട പ്രവർത്തനങ്ങളെ സാറിന് ഒരു പാർട്ടി സംഘടനാ സമയം ചെയ്യേണ്ടത്. ഇപ്പൊ തൊട്ട് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. സി പി എമ്മില് പാലക്കാട് മത്സരിച്ചത് കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന ഡോക്ടർ സരനാണ്. ആദ്യം ഒന്നോ രണ്ടോ ദിവസം തർക്കം ഉണ്ടായിട്ട് പിന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് അയാളുടെ വിജയത്തിനോട് വോട്ട് ശതമാനം കൂട്ടിയിട്ടുണ്ട്. സി പി എം ഒരിക്കലും ചെയ്യാത്തോ 1.41 വോട്ട് ശതമാനം സരനോട് കൂട്ടിയിരിക്കുക. അതെ, ഈ വോട്ട് ശതമാനം കൂട്ടി എന്നുള്ളത് തന്നെ അവിടെ നിൽക്കട്ടെ, ഞാൻ എന്റെ ഈ ബഹളങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് സി പി എമ്മിനകത്ത് ഒരാള് പോലും ഇതിനെതിരെ കലാപമായിട്ടോ രംഗത്ത് വന്നില്ല. കേരളത്തിലെ ഒരു മാധ്യമങ്ങളും ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞില്ല. ഇവരെല്ലാം ഡോക്ടർ സാറിനെ പാടിപ്പോഴിച്ച സമയം നടക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് ഈ ചാടി വന്നവനെ പ്രകീർത്തിക്കുകയും പിന്നെ അവനെതിരെ ഒന്നും പറയാതിരിക്കുക, അവൻ്റെ പാർട്ടി ഒന്നും പറയാതിരിക്കുകയും ചെയ്യുക. ഇപ്പുറത്ത് പിന്നെ സ്ഥാനാർത്ഥി ശരിയല്ല അല്ലെങ്കിൽ സുരേന്ദ്രൻ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആക്രമിക്കണം. ഇത് ബോധപൂർവമായ ഒരു ശ്രമമാണ്. കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച തടയുക അല്ലെങ്കിൽ ഇകഴ്ത്തി കാണിക്കുക എന്നുള്ള ലക്ഷ്യം ഈ മാധ്യമ അജണ്ടയുടെ പിന്നിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ പുറത്തുനിന്ന് വാർത്ത ഞാൻ പറഞ്ഞു, അതായത് ബി ജെ പിയിൽ പാലക്കാട് നേതാവ് എൻ ശിവരാജൻ പറഞ്ഞാൽ ബി ജെ പിയിൽ തോൽവി കാരണം സുരേന്ദ്രനാണെന്നും തോൽവി എന്ത് പറ്റുന്ന തോറ്റെന്ന് കൃഷ്ണകുമാറിന്റെ ഭാര്യയോട് ചോദിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ 18 കൗൺസിലർമാരെ പുറത്താത്തുന്ന ഭീഷണി, സുരേന്ദ്രന്റെ ഭീഷണി ഇങ്ങോട്ട് പാലക്കാട് വേണ്ടെന്ന് പറയണം. അപ്പൊ പാലക്കാട് ബി ജെ പി ചടവും സുരേന്ദ്രനെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇപ്പൊ പുറത്തുവരുന്ന വാർത്തകളാണിത്. അല്ല, പാലക്കാട് ജില്ലാ നേതൃത്വത്തിൽ പ്രശ്നമുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. പാലക്കാട് ജില്ലാ നേതൃത്വത്തിൽ ഇന്നും തന്നെ തുടങ്ങിയ പ്രശ്നമല്ല, വർഷങ്ങളായി പാലക്കാട് ബി ജെ പിയുടെ ജില്ലാ നേതൃത്വത്തിൽ അസ്വാരസ്യങ്ങളുണ്ട്. അത് കൃത്യമായി ഇടപെട്ട് പരിഹരിക്കാത്തത് സംസ്ഥാന നേതൃത്വത്തിന്റെ കഴിവാണ്. അത് പ്രസിഡന്റിന്റെ മാത്രമല്ല, സംസ്ഥാന നേതൃത്വത്തിൽ ആരൊക്കെ ഉണ്ടോ അവരുടെയൊക്കെ കഴിവാണ്. പ്രകാശ് ജാവ്ദേക്കർ അടക്കം കാര്യം അദ്ദേഹത്തിനാണല്ലോ കേരളത്തിലെ ചാർജ്. അപ്പൊ അവരുടെ അടക്കം പിന്നെ പരാജയമാണ്. ഒരു ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകുന്ന അസ്വസ്ഥകൾ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്താണ്? അപ്പൊ അവിടെ ശിവരാജനല്ല, പാലക്കാട് തന്നെ ആര് ഇതൊക്കെ പറഞ്ഞാലും ഈ ഇലക്ഷൻ മുമ്പ് ശിവരാജൊന്നും പറഞ്ഞില്ലല്ലോ. ശിവരാജൻ അവിടുത്തെ ലോക്കൽ നേതാവാണ്, എന്തുകൊണ്ട് ഇലക്ഷന് മുമ്പ് ഇത്തരം പ്രശ്നങ്ങൾ പറഞ്ഞില്ല, പരിഹരിക്കാൻ ശ്രമിച്ചില്ല? അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഒരു എന്താ പറയാ ഒരു കൂട്ടായ ഒരു ആക്രമണമായിട്ടാണ് ഞാൻ ഇതിനെ പരസ്യമേ പോരിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ 12 മണിക്ക് സുരേന്ദ്രൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. കാരണം അന്ന് തോൽവി കഴിഞ്ഞപ്പോൾ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. ഇന്ന് ഒരു വാർത്താ സമ്മേളനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. കാരണം നാളെ കോർ കമ്മിറ്റി കഴിഞ്ഞിട്ട് സമ്മേളനം മതി. ഇപ്പൊ ഇന്ന് അടിയന്തരമായിട്ട് കോഴിത്തോട് വീട്ടിൽ വെച്ച് മാധ്യമങ്ങൾ കാണുന്നു പറയുന്നത് എന്തെങ്കിലും ഈ പറഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലപ്പോൾ പുള്ളിക്ക് ഷെയർ ചെയ്യാനുണ്ടാവാം പൊതുസമൂഹത്തോട്. ഇല്ലെങ്കിൽ നേരത്തെ അവരെ സൂചിച്ചു രാജിവെക്കുന്നു എന്ന് പറയുന്നത്. പക്ഷെ രാജിവെക്കുന്നതും കേന്ദ്രത്തിനെ അറിയിക്കാതെ കേന്ദ്രം അംഗീകരിക്കാതെ മീഡിയ കൂടെ അയാൾക്ക് പറയാൻ കഴിയില്ല. കേന്ദ്രത്തിന് കത്ത് കൊടുത്തപ്പോൾ കേന്ദ്രം പറഞ്ഞാണ് മാധ്യമങ്ങളത് പറയാൻ പറഞ്ഞാണ്. ആയി ചിലപ്പോൾ അങ്ങനെ ആവാം, നമുക്ക് അങ്ങനെ പറയാം. ഇപ്പൊ 12 മണിക്ക് അധികം സമയമില്ലല്ലോ, ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് അറിയാം. പക്ഷെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടത് കേരളത്തിലെ മാധ്യമങ്ങൾ സിറ്റിംഗ് സീറ്റ് അല്ലാത്ത പാലക്കാട് ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റ് അല്ല, പിന്നെ അവര് ജയിക്കാൻ വേണ്ടി മത്സരിച്ചു. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളേറെ വളരെ സംഘടിതമായി സംഘടനാ ശക്തി പരമാവധി ഉപയോഗിച്ചിട്ട് അവരോട് മത്സരിച്ചു. പക്ഷെ ആ മത്സരിച്ച പിന്നെ സാഹചര്യത്തിൽ അവർക്ക് കഴിഞ്ഞ വർഷത്തെക്കാളും 10,000 വോട്ട് കുറഞ്ഞു. അതൊരു യാഥാർത്ഥ്യമാണ്. അത് കണ്ടുപിടിക്കേണ്ട പാർട്ടി സംവിധാനങ്ങളാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. ഇതുപോലെ ആരെങ്കിലും അതിനകത്തുള്ള ഒരു പാലം വലിച്ചോ കൗൺസിലർമാരെ പാലം, അതായത് ഈ പാലക്കാടിന്റെ ശക്തി കേന്ദ്രമായ മുനിസിപ്പാലിറ്റിയിലാണ് ഏറ്റവും വോട്ട് പറയുന്നത് അവിടെ ആണ്. അവിടെ രാഹുൽ മാങ്കോട്ട് 4,000 വോട്ടുണ്ട്, ഭൂരിപക്ഷം കിട്ടി. അതാണ്. അപ്പൊ ഒന്നുകിൽ അവരുടെ ശക്തി അവർക്ക് ചോർന്നു എന്ന് മനസ്സിലാക്കണം, ഇല്ല എങ്കിൽ ശക്തി കേന്ദ്രങ്ങളിലെ ശക്തിമാമാരാരോ ഈ വോട്ട് വലിച്ചോണ്ട് പോയി. ഈ കൗൺസിലർമാരെ പറഞ്ഞു, കൗൺസിലർമാരാണ് ഈ മുനിസിപ്പാലിറ്റി നിൽക്കുന്നത്, വാർഡുകളാണ് ഈ വോട്ട് ചോർന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ അല്ല, ഈ മുനിസിപ്പാലിറ്റി നേരത്തെ തർക്കമുണ്ട്. ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ മിനിമോളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വിഷയങ്ങൾ നേരത്തെ അവിടെ ഉണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ പ്രതികരിക്കാൻ കാരണം എന്താണ്? നേരത്തെ ഇതൊക്കെ പരിഹരിക്കാത്തതുകൊണ്ട് പറ്റിപ്പോയതാണ്. ആ പരിഹരിക്കേണ്ട സമയത്ത് പരിഹരിക്കാത്തത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഈ പൊട്ടിത്തെറി ഉണ്ടാവുന്നത്. അതിന് മുമ്പ് ഇവരെല്ലാം ഇതെല്ലാം ഒറ്റക്കെട്ട ഈ ശിവരാജൻ അടക്കം സുരേന്ദ്രൻ എല്ലാവരും ഒറ്റക്കെട്ട ഒരു ഉപസ്ഥന പ്രവർത്തിച്ചല്ലേ. അന്ന് ചെവിയിലെങ്കിലും പറഞ്ഞു ശിവരാജൻ സുരേന്ദ്രൻ എങ്ങനെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത് നമ്മൾ പിന്നെ കാണേണ്ടതെന്ന് പറയുന്നത് ഈ പാർട്ടിക്കകത്ത് ഒരുപാട് അസ്വാരസ്യങ്ങൾ ബി ജെ പിക്ക് അകത്തുണ്ട്, അത് വാസ്തവമാണ്. കാരണം ജാതിയുടെ പേരിലും ഈഗോയുടെ പേരിലും ഒക്കെ നേതൃസ്ഥാനത്ത് താഴെയല്ല നേതൃസ്ഥാനത്ത് പ്രശ്നങ്ങളുണ്ട്, അത് വർഷങ്ങളായി നിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ഇത് പരിഹരിക്കാതെ ഈ സംഘടന കേരളത്തിൽ
ജനം ആഗ്രഹിക്കുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ ആളുകൾ ആഗ്രഹിക്കുന്നു. ജനം എന്തുകൊണ്ടായി സുരേന്ദ്രൻ മാറണമെന്ന് പറയുന്നത്? ഈ പാർട്ടി ആളുകൾ സ്നേഹിക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ. ഒരു പ്രതീക്ഷയായിട്ട് മൂന്നാം പദം കേരളത്തിൽ ഇടതിനെയും വലതിനെയും പിന്നെ മടുത്തിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, ഒരു പ്രതീക്ഷ എന്നുള്ള ഇവരെ കാണുന്നത്. പക്ഷേ ഇവർ നേതൃതലത്തിൽ ഈ പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ട് തർക്കിച്ച് കലഹിച്ച് പിന്നെ കിട്ടുന്ന വോട്ടിനെ അവരെ നശിപ്പിച്ച് അവനവന്റെ ഈഗോയ്ക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് ഈ ബി ജെ പി പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ച ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നത്, അതായത് സുരേന്ദ്രൻ പ്രസിഡന്റായി വരുന്ന സമയത്ത് 12% വോട്ട് ഷെയറായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്, അതിപ്പോ 20% അത് പ്രസിഡന്റിലേക്ക് സുരേന്ദ്രന്റെ കഴിവ് തന്നെയാണ്, 8% വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പാർട്ടിയാണ്, പിന്നെ സി പി എമ്മും കോൺഗ്രസും കഴിഞ്ഞാൽ ബി ജെ പി വോട്ട് ഷെയറിലെ ഏറ്റവും വലിയ പാർട്ടിയാണ്. അപ്പൊ അത്തരത്തിൽ പാർട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഈ വന്ന് നേടിയ 20% താഴോട്ട് പോകാൻ നിൽക്കാതെ 1% കൂട്ടി വളർത്തിയെടുക്കാൻ കഴിയുമോ എന്നാണ് ഈ നേതാക്കളെല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ആലോചിക്കുന്നത്. എന്നാലും 12 മണിക്ക് ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ, അപ്പൊ അതിന് മുമ്പ് തന്നെ നമ്മുടെ ഒരു ചെറിയ ചർച്ച വെച്ചിട്ടുള്ളത്. എന്നാലും 12 മണിക്ക് സുരേന്ദ്രൻ എന്ത് ബോംബ് പൊട്ടിക്കാൻ അടുത്ത ചർച്ചയിൽ പറയാം. നന്ദി, നമസ്കാരം.